ആലുവ പെരുമ്പാവൂർ പാതയിലെ കുട്ടമശ്ശേരിയിൽ മുൻപ് 10 ലക്ഷം രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുളമായി. പൊതുമരാമത്ത് റോഡിൽ അറ്റകുറ്റപ്പണികളുടെ ചുമതല കിഫ്ബിക്കായിരുന്നു. റോഡ് പശവച്ചാണ് ഒട്ടിക്കുന്നതെന്ന ഹൈക്കോടതി വിമർശനത്തിനിടെയാണ് വീണ്ടും പൊതുപണം പാഴാകുന്നത്. അനൂപ് ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പണം വെള്ളത്തിലാകുന്നു, കാശ് വെള്ളത്തിലാകുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അത് കാണണമെങ്കിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിലുള്ള കുട്ടമശ്ശേരിയിൽ വന്നാൽ മതി. 10 ലക്ഷം രൂപ മുടക്കി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയ റോഡാണ്. എന്നാൽ നോക്കൂ, ഏകദേശം 50,000 രൂപ വെള്ളത്തിലായ കുഴിയാണ് ഇത്. 2-3 ഈ പേപ്പർ ബോട്ടുകൾ ഒഴുകി നടക്കുന്ന ഈ കുഴി ഇപ്പോൾ തന്നെ കുളമായി കഴിഞ്ഞു. ഈ ഒരു ബോട്ട് ഒഴുകി നടത്തുന്നിടത്ത് ഏകദേശം 10,000 രൂപ വെള്ളത്തിലായി കാണും. കാര്യം ഇവിടെയൊക്കെ തന്നെ ഫില്ലിങ്ങിലാണെങ്കിലും ലേബറിനാണെങ്കിലും ആ തുക ചിലവായിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഗട്ടർ രൂപപ്പെട്ടു. 2,000 രൂപ വെള്ളത്തിലായ കുഴിയുണ്ട്, 1,000 രൂപ വെള്ളത്തിലായ കുഴിയുണ്ട്. അങ്ങനെ എണ്ണി എണ്ണി പോവുകയാണെങ്കിൽ ഈ 14 കിലോമീറ്റർ സ്ട്രെച്ചിൽ 10 ലക്ഷം രൂപ എങ്ങനെ വെള്ളത്തിലായി എന്ന് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നാട്ടുകാരെ മുഴുവൻ ചെളി തെറിപ്പിക്കുന്ന ഗട്ടറുകൾ എന്നാൽ ഈ കടയ്ക്ക് മുന്നിലെത്തിയാൽ ചമ്മിപ്പോകും. കാരണം ചെളി തെറിക്കാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ് ഈ കടക്കാരൻ. എത്ര ചെളിയുണ്ടെങ്കിലും ഇതിനകത്ത് കയറിയിരുന്നാൽ സേഫായി. ചെളി തെറിച്ച് പൊറുതി മുട്ടിയപ്പോൾ ചില തദ്ദേശീയ കണ്ടുപിടുത്തങ്ങൾ. സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ്, എന്താണ് അഡ്വഞ്ചർ ടൂറിസമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സംശയിക്കേണ്ട, ഇവിടുന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീനല്ല, കടൽ മീൻ തന്നെയാണ്. പക്ഷേ ഈ മീൻ കടക്കാരൻ കുറച്ച് താറാവുകളെ വാങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം മുങ്ങിയാൽ ആ താറാവുകൾക്ക് ഇവിടം സ്വർഗമാണ്. പശയൊട്ടിപ്പല്ലാതെ ഈ റോഡ് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ 5 വർഷം ആത്മാർത്ഥമായ ഒരു പരിശ്രമവും ഉണ്ടായിട്ടില്ല. അപകടങ്ങൾ പതിവാവുകയാണ്. ഈ സ്കൂളിന് മുകളിൽ കൂടിയാണ് കേരയിൽ കടന്നു പോകുന്ന അലൈൻമെൻറ്റ്. വലിയ വലിയ വികസന സ്വപ്നങ്ങളിലേക്ക് ചെളി തെറിപ്പിക്കുകയാണ് ഇവിടത്തെ ചെറിയ എന്നാൽ ഗൗരവമുള്ള വികസന പ്രശ്നങ്ങൾ. ആലുവ കുട്ടമശ്ശേരിയിൽ നിന്നും രാജേഷ് തകഴിക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.